ചേച്ചിരി ഇവിടെ നിന്ന് കുറേ ചക്ക കൊണ്ടുത്തന്നു, കുറച്ച് ചക്ക കൊണ്ടുത്തന്നു. അപ്പം ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളൂ, അപ്പം സിമ്പിളായിട്ട് കുറച്ച് ചക്ക വേവിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വേവിക്കുന്നത്. അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ചെയ്തു തരാമെന്ന് വിചാരിച്ചു, കാരണം ചക്കയുടെ സീസൺ കുറഞ്ഞു വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ പ്രഷ്യസ് ആയിരിക്കും, റെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചക്ക കണ്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി ഒരുക്കാൻ കിടക്കുകയാണ്. ഒരുക്കണം, അതുപോലെ തന്നെ കുനു കുനു കുനാന്ന് അരിയണം, എന്നിട്ട് നമുക്ക് വേവിക്കാം. എന്നിട്ട് നമുക്ക് ബീഫിൻ്റെ കൂടെ കഴിക്കണ്ടേ? അപ്പം നമ്മുടെ ചക്ക കൊട്ടനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ പതുക്കെ അരിയണം കേട്ടോ. ഒരു ഉച്ച ഇത്രയും മതിയോ നമുക്ക്? ഓക്കെ, ഞാനും കുട്ടേൻ്റെ പിള്ളേർക്കും വേണ്ടി മാത്രമല്ലേ, അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് അരിഞ്ഞെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചക്ക നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കണ്ടോ. വളരെ തിന്നായിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒറ്റ ആവി കൊള്ളുമ്പോൾ തന്നെ അത് വേകും. അതുപോലെ തന്നെ നമ്മുടെ ചക്കയ്ക്ക് സങ്കടം വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ചക്കക്കുരുവും കൂടി അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം ഇത് നേരെ നമ്മളൊരു കലത്തിൽ ആവി കയറ്റാൻ വെക്കുക. അതിന് ശേഷം ഇത് ആവി കയറ്റാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ കല അടുപ്പത്ത് വെച്ചു, ആ കലത്തിലേക്ക് നമ്മൾ ചക്ക ഇടുകയാണ് കേട്ടോ. ചക്ക ഇടുകയാണ്, അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തിൽ തിളച്ച് ആവി വന്നതിന് ശേഷം ചക്ക നല്ല പോലെ വേഗം. അപ്പം നമ്മുടെ ചക്ക വേകുന്ന സമയത്ത് നമുക്ക് അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ നമുക്ക് എടുത്തു വെക്കാം. ഇതിന് വേണ്ടി നമ്മൾ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചുവന്ന ഉള്ളി ചേർക്കുന്നുണ്ട്, രണ്ട് വെളുത്തുള്ളി, രണ്ടെണ്ണം ഇട്ടാൽ മതി, കുറച്ച് ചക്കയിലേ ഉള്ളൂ, രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിത്രയും ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. ഈ ചക്കയ്ക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമുണ്ട്, കുരുമുളക്, കുരുമുളക് പൊടി. അപ്പം ഞാൻ ക്രഷ്ഡ് ആയിട്ടുള്ളതാണ് ഇട്ടിരിക്കുന്നത്, അപ്പം അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കയിലേക്ക് മെയിനായിട്ട് വേണ്ട ഒന്നാണ് കുരുമുളക് പൊടി. അപ്പം നമ്മൾ കുരുമുളക് പൊടിയും ശകലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പം നമുക്കിത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ച് അത് നല്ല പോലെ ഒന്ന് ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ, കാരണം അത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റാം. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരപ്പ് നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചക്ക വെന്ത് കഴിയുമ്പോൾ നമ്മളിത് അതിനകത്തോട്ട് ഇട്ടേക്കാം. നമുക്കിനി ഈ അരപ്പ് ഇതിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഈ അരപ്പൊന്ന് വേകാൻ വേണ്ടി ചെറുതായിട്ട്, അതായത് സിമ്മിൽ നമുക്കൊന്ന് വെക്കാം. അരപ്പൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണേ. നമ്മൾ അരപ്പ് ചേർത്ത് നല്ല പോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് കേട്ടോ നല്ല പോലെ ചക്ക ഇളക്കിയെടുത്തിട്ടുണ്ട്. ആവി പറക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ചക്ക ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ശരം വെളിച്ചെണ്ണ കൂടി ഇനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെയാണ് ഈ കിടക്കുന്നത് കണ്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഡിഷായ ചക്ക വേവിച്ചത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബീഫിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടേട്ടൻ സാധാരണ അങ്ങനെ ചക്ക കഴിക്കുന്നതല്ല, എങ്കിലും കുട്ടേട്ടൻ അത് കഴിച്ചു, അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മാധു സജിത്ത് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.